అస్సలాము అలైకు వరహ్మతుల్లాహి తాలా వబర్కాతు. అల్హమ్దులిల్లా, అస్సలాతు వస్సలాము అలా రసూలిల్లా వఅలా ఆలిహి వసహబీ అజ్మాయిన్, అమ్మా బాద్. మర్హబన్ బికుమ్ ఇలా సిల్సిలతి దురూసినా అల్అదబియ్యా హౌల తతవ్వుర్ అదబ్ అల్ అరబి అల్ హదీస్. అల్ యౌమ్ నహ్ను నునాఖిషు عن تطور القصة العربية. لقد بدأ ظهور القصة القصيرة العربية في منتصف القرن التاسع عشر في البلدان العربية، وفي الحقيقة قد ظهر فن القصة القصيرة في منتصف القرن التاسع عشر أولا في كل من روسيا وأمريكا، وبعد ذلك ظهرت القصة القصيرة في فرنسا وإنجلترا، وقد ازدهرت في القرن العشرين وتعددت اتجاهاتها وكثر كتابها واهتمت بها الدراسات الأدبية والنقدية. وفي الحقيقة لم تنشأ القصة أو الرواية في الأدب العربي الحديث من نسل عربي قديم كالمقامات والقصص الحماسية. നമ്മൾ പറഞ്ഞു വന്നത് ചെറുകഥ ആദ്യമായി രൂപപ്പെടുന്നത് റഷ്യയിലും അമേരിക്കയിലുമാണ്. അതിനെ തുടർന്ന് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും ചെറുകഥ എത്തിച്ചേരുകയും അതുകൂടാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെറുകഥ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. തുടർന്ന് 20-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ചെറുകഥയുടെ വ്യാപനം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കടന്നു വരികയും അതിനെ തുടർന്ന് അറബി സാഹിത്യത്തിലേക്കും പാശ്ചാത്യ സ്വാധീനത്തിൽ ചെറുകഥ കടന്നു വരികയും ചെയ്തു എന്നാണ് പറയുന്നത്. വലക്കത്ത് തഅദ്ദദത്ത് ഇത്തിജാഹാത്തിഹ വകസ്ര കുത്താബുഹ വഹ്തമത് ബിഹ ദിറാസാത് അല്ലദബിയ വനഖ്ദിയ. അപ്രകാരം സാഹിത്യപരവും സാഹിത്യ നിരൂപണാത്മകവുമായ പ്രാധാന്യം കടന്നു വരുന്ന തക്ക രൂപത്തിൽ ധാരാളം പുതിയ പ്രവണതകൾ ആരംഭിക്കുകയും പുതിയ എഴുത്തുകാർ ഉദയം ചെയ്യുകയും ചെയ്തു. ഒഫിൽ ഹക്കീക്ക ലം തൻഷ ഇൽ ഖിസ്സ അവിർ റിവായ അൽ അറബിയ അൽ ഹദീസ മിൻ അസ്ലിൻ അറബി ഖദീം കൽ മഖാമാത് വൽ ഖിസസ് അൽ ഹമാസിയ ഫഇന്നമ നശഅ ഫന്നുൽ ഖിസസ് തഹ്ത തഅ്സീറുൽ ആദാബുൽ ഔറുബിയ മുബാശറത്തൻ ബിഫളി അസ്സിഹാഫ വത്തിബാഅ അല്ലതീ നശറത് അവ്വലൻ അൽ ഖിസസ് അൽ മുതർജമ വമിൻ ബൈൻ ഹാദിഹി തർജുമാത് المتتالية في الصحف والمجلات بدأت تظهر بوادر القصص بوادر لقصص عربية في مصر والشام ومن هذه المجلات الجنان لسليم البستاني وديوان الفقهاء لسليم شهادة നമ്മൾ പറഞ്ഞു വന്നത് انما نشأ فن القصص തഹ്ത തഅ്സീർ ആദാബുൽ ഔറുബിയ മുബാശറത്തൻ ബിഫളി സിഹാഫ വത്തിബാഅ. പത്ര പുതുതായി ആരംഭിച്ച പത്രമാസികകളുടെ മാർഗേനയും സ്വാഭാവികമായും ഈജിപ്തിലേക്ക് കടന്നു വന്ന പ്രിൻ്റിങ് മേഖലയുടെയും സഹായത്തോടുകൂടിയാണ് ഈ പൗരാണിക അറബ് സാഹിത്യത്തിൻ്റെ തുടർച്ചയല്ലാതെ നേരിട്ട് ആധുനിക പാശ്ചാത്യ കഥാസാഹിത്യത്തിൻ്റെ സ്വാധീനത്തിലാണ് കഥാസാഹിത്യ പ്രവണത അറബിയിൽ ആരംഭിക്കുന്നത് എന്നാണ് ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ സ്വാഭാവികമായും ആദ്യകാലങ്ങളിൽ വന്ന കഥാസാഹിത്യത്തിൻ്റെ വസ്തുത എന്തെന്നാൽ പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്ന് വിവർത്തിതമായ ചെറുകഥകളും നോവലുകളുമാണ് ആദ്യമായി അറബി സാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ തന്നെ ചെറുകഥകളുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ
തുടർച്ചയായി വന്ന വിവർത്തന കഥാസാഹിത്യം അറബ് പത്രമാധ്യമങ്ങളിലും ജേണലുകളിലും പ്രസിദ്ധീകരിച്ചു വരുന്നതാണ് ആദ്യ ഘട്ടം. വബദഅത് തൽഹറു ബവാദിൽ ഖിസ്സ അൽ അറബിയ ഫി മിസ്ർ വശാം. അതിനെ തുടർന്നാണ് ഈജിപ്തിലും ഷാമിലും ആദ്യകാലങ്ങളിലുള്ള തനതായ അറബ് ചെറുകഥകൾ രൂപപ്പെടുന്നത്. അത് അത്തരം ചെറുകഥകൾ പ്രസിദ്ധീകരിച്ചു വന്ന പ്രധാനപ്പെട്ട ചില ജേണലുകളെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന് സലീമുൽ ബുസ്താനിയുടെ അൽ ജിനാൻ പോലെ, മറ്റൊന്ന് സലീം ഷഹാദയുടെ ദീവാനുൽ ഫക്കാഹ പോലെ. വനറ ഐളൻ ഫി തത്തവുൽ ഖിസ്സ അവിർ റിവായത്തിൽ അറബിയ തൗറാനി ഓഫി തൗറൽ അവൽ കാനത്തിൽ ഖിസ്സ മുജറദ് തർജുമത്തിൻ വ ഇക്തിബാസിൻ ومحاوله تحرر من قالب العربي القديم ومن القصص في هذه المرحله هناك حديث عيسى بن هشام للمويلهي وليالي السطيح لحافظ ابراهيم وليالي الروح الحاضر حائر لمحمد لطفي جمعا وفي الطور الثاني صارت القصه في النهج العربي الحديث ومما يمثل هذا الطور رواية زينب لمحمد حسين هيكل وتعد زينب أول رواية فنية في الأدب العربي يعني القصة التي توافرت فيها عناصر القصة الفنية فنحن نقول بارني وأنه هذا خطة هذا خطة هذا വളർച്ചയുടെ ഈ പ്രാരംഭഘട്ടത്തിൽ രണ്ട് ശൈലികൾ ഉണ്ടെന്ന്, രണ്ട് ചാനലുകളിലൂടെയാണ്, രണ്ട് മാർഗേണയാണ് ഈ സാഹിത്യം വികസിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത്തൗറുൽ അവ്വൽ എന്ന് പറയുന്നത് ചെറുകഥ പൂർണ്ണമായും പാശ്ചാത്യ ചെറുകഥകളുടെ വിവർത്തനവും അതിൽ നിന്നുള്ള നേർക്കു നേരെയുള്ള അനുകരണവുമായി രംഗപ്രവേശനം ചെയ്യുന്നതായിട്ടാണ്. വഹാദിഹി മുഹാവലത്തു തഹറുറിൻ മിൻ ഖാലിബിൽ അറബി അൽ ഖദീം. ഈ ഒരു തൗറിനെ, ഈ ഒരു ഇതിനെ നമ്മൾ കാണുന്നത് പൂർണ്ണമായും അറബ് മാതൃകകളിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ചുകൊണ്ട് സമ്പൂർണ്ണമായും പാശ്ചാത്യ മാതൃകകളെ പിന്തുടരുന്ന ഒരു കഥാസാഹിത്യത്തെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. വ മിനൽ ഖിസസ് മിൻഹാദ തൗർ أو من هذه المرحلة هناك حديث عيسى بن هشام للمويلهي وكذلك ليالي السطيح لحافظ إبراهيم അതായത് ഹാഫിദ് ഇബ്രാഹിമിനെ നമ്മൾ കവിയായിട്ടാണ് അറിയപ്പെടുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മൗലികമായ ഒരു ആദ്യകാല രചനയാണ് ഈ ലയാലി അസ്സത്തീഹ്. അതൊരു ചെറുകഥയുടെ രൂപത്തിലുള്ളതാണ്. മറ്റൊന്ന് ഹദീസ് ഈസ ബിൻ ഹിഷാം ലിൽ മുവൈലഹി. ഇതാണ് പാശ്ചാത്യ മാതൃകകളിൽ നിന്ന് ആശയം ഉൾക്കൊള്ളുകയും അറബ് പാരമ്പര്യ മാതൃകകളോട് താതാമ്യം പ്രാപിക്കുകയും ചെയ്ത ചെറുകഥയുടെ രൂപം. മറ്റൊരു കഥയാണ് ലയാലി അർറൂഹുൽ ഹായിർ എന്ന് പറയുന്ന മുഹമ്മദ് ലുത്ഫി ജമ്മയുടെ ചെറുകഥ. ഇതെല്ലാം ഈ അത്തൗറുൽ അവ്വലിനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഓഫ് ഇത്തൗർ സാനി ഹുനാക്ക സൈനബ് الروايه المشهوره لمحمد حسين هيكل يمثل هذا الطور روايه زينب لمحمد حسين هيكل محمد حسين هيكل زينب എന്ന നോവൽ وتعد زينب اول روايه فنيه في الادب العربي يعني القصه التي توافرت فيها عناصر القصه الفنيه വറാഹത്തിൽ ഖിസ്സ തതാബഉ സിയറഹ വതതദറജു ഫി മദാരിജിൽ ഫൻ അലയദി കുത്താബ് തമഹറു ഫി ഹാദൽ ഫൻ വമിൻ ഷഹരിഹിം മഹ്മൂദ് തൈമൂർ വ തൗഫീഖുൽ ഹക്കീം വ നജീബ് മഹ്ഫൂദ് വ താഹ ഹുസൈൻ വ ഇബ്രാഹിം മാസിനി വ അമ്മൽ ഉഖ്സൂസ فقد كان لها ايضا شان كبير في العصر الحديث
وقد عني الكثيرون مثل جبران خليل جبران وإبراهيم المازني ومحمود تيمور وميخائيل نعيمة وغيره. അപ്പോൾ ചെറുകഥ നമ്മൾ പറഞ്ഞു വന്നത് അക്കാലത്തെ പ്രമുഖരായ ചെറുകഥാ സാഹിത്യത്തിൽ വിൽപ്പത്തരായ ചില സാഹിത്യ വല്ലരന്മാരുടെ കൈകളിലൂടെയാണ് വികസിച്ചു വന്നതെന്നാണ് പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മഹ്മൂദ് തൈമൂർ, തൗഫീഖുൽ ഹക്കീം, നജീബ് മഹ്ഫൂദ്, താഹ ഹുസൈൻ, ഇബ്രാഹിം അൽ മാസിനി. അതുമാത്രമല്ല ചെറുകഥയിൽ മേഖലയിൽ അതിനെ തുടർന്ന് വന്ന ഒരു രണ്ടാം തലമുറയുടെ സംഭാവനയെ സംബന്ധിച്ചാണ് അടുത്ത് പറയുന്നത്. അമ്മൽ അക്സൂസ ഫഖദ് ഖാന ലഹ അയ്ദൻ ഷഅ്നുൻ കബീറുൻ ഫിൽ അസർ ഹദീസ് ഖദ് അനിയ ഫിബിഹ കസീറുൻ വമിൻഹും മസലൻ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ വ ഇബ്രാഹിം അൽ മാസിനി വ മഹ്മൂദ് തൈമൂർ വമീഖായിൽ നുഐമ വഗൈറുഹും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ കഥാസാഹിത്യത്തിൽ പിൽക്കാലത്ത് തൗഫീഖുൽ ഹക്കീം അദ്ദേഹം കഥാസാഹിത്യത്തിനെ വിട്ട് നാടകരംഗത്താണ് കൂടുതൽ പ്രശസ്തനായത്. നാടകത്തിൻ്റെ ആചാര്യനായിട്ടാണ് തൗഫീഖുൽ ഹക്കീം അറിയപ്പെടുന്നത്. മഹ്മൂദ് തൈമൂർ ചെറുകഥയുടെ ആചാര്യൻ, നജീബ് മഹ്ഫൂദ് നോവലിസ്റ്റ് എന്ന നിലയിൽ. എന്നാൽ ഇവരുടെയെല്ലാം സാഹിത്യത്തിൻ്റെ പ്രാരംഭഘട്ടം ചെറുകഥയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ തുടർന്നുള്ള തൊട്ടടുത്ത തലമുറ, അല്ലെങ്കിൽ അതേ സമകാലീനരെങ്കിലും കുറച്ചുകൂടെ ചെറുപ്പക്കാരായ സാഹിത്യകാരന്മാരാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞു വന്നത്. ജിബ്രാൻ ഖലീൽ ജിബ്രാനെ പോലെ, അതുപോലെ ഇബ്രാഹിം അൽ അബ്ദുൽ ഖാദർ അൽ മാസിനിയെ പോലെ, മഹ്മൂദ് തൈമൂറിനെ പോലെ, മിഖായിൽ നുഐമെ പോലെ. ഈ സാഹിത്യകാരന്മാരെല്ലാം വിഭിന്ന പാരമ്പര്യങ്ങളെയും വിഭിന്ന ട്രെൻഡുകളെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ ചെറുകഥയുടെ വളർച്ചാ വികാസങ്ങളെക്കുറിച്ച്, അറബി സാഹിത്യത്തിലെ വളർച്ചാ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ ചുരുക്കി പറയാം. ചെറുകഥ 19th century ആരംഭത്തിൽ അമേരിക്കയിലും റഷ്യയിലുമാണ് ആരംഭിച്ചത്. പിന്നെ ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും എത്തിച്ചേർന്നു. 20th century ആദ്യ ഭാഗത്ത് തന്നെ പാശ്ചാത്യ ചെറുകഥ സാഹിത്യത്തിൻ്റെ വിവർത്തന രൂപങ്ങളിലായി അറബി സാഹിത്യത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ പാശ്ചാത്യ സാഹിത്യ സ്വാധീനത്തിലാണ് ഈ കഥാരൂപങ്ങൾ അറബി സാഹിത്യത്തിലേക്ക് കടന്നു വന്നതെന്നും ഇത് മധ്യകാല കഥ അറബിയിലുള്ള തനത് മധ്യകാല സാഹിത്യത്തിൻ്റെ തുടർച്ചയായിട്ടല്ല സംഭവിച്ചതെന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ. അതായത് മഖാമകളിൽ നിന്നോ ഖിസ്സ ഹമാസിയകളിൽ നിന്നോ ഒന്നും കടന്നു വന്നതല്ല, മറിച്ച് പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ നേരിട്ടുള്ള സ്വാധീനത്തിലേക്കാണ് അറബി സാഹിത്യത്തിലേക്ക് വന്നതെന്നാണ് രണ്ടാമത്തത്. മറ്റൊന്ന് വർദ്ധിതമായിട്ടുണ്ടായ പത്രപ്രവർത്തന മേഖലയിലുള്ള വികാസം, പ്രിൻറ്റിംഗ് ടെക്നോളജിയുടെ കടന്നുവരവ്, ഇതെല്ലാം ഇത്തരത്തിലുള്ള പാശ്ചാത്യ വിവർത്തന സാഹിത്യത്തിന് ഒരു കളമൊരുക്കാൻ അറബ് സാഹിത്യ ലോകത്തിന് കളമൊരുക്കാൻ അവസരമുണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ വിവർത്തിതമായ രചനകളാണ് ആദ്യകാലത്ത് അറബ് ചെറുകഥ അതല്ലെങ്കിൽ കഥാസാഹിത്യത്തിൽ ആദ്യമായി രംഗം പ്രവേശനം ചെയ്ത് പാശ്ചാത്യ സാഹിത്യ ഉൽപ്പന്നങ്ങളുടെ സ്വതന്ത്ര വിവർത്തനങ്ങളായിട്ടാണ് വന്നത്. ഈ കാലത്തെ പ്രധാനപ്പെട്ട അത്തരത്തിലുള്ള വിവർത്തനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന രണ്ട് പ്രധാന ജേണലുകളായിട്ട് നമ്മൾ എണ്ണുന്നത് അൽ ജിനാൻ എന്ന് പറയുന്ന ഒരു ജേണലാണ്. അത് സലീം അൽ ബുസ്താനിയാണ് അതിൻ്റെ ശില്പി. മറ്റൊന്ന് ദീവാനുൽ ഫക്കാഹ എന്ന ഒരു പ്രസിദ്ധീകരണമാണത്, സലീം ഷഹാദയുടേതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ഈ കിസ്സ അതുപോലെ റിവായ അൽ അറബിയുടെ വികാസത്തിന് രണ്ട് ചാനലുകളാണ് പ്രമുഖമായി ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഒന്നാമത്തത് പൂർണ്ണമായും പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നുള്ള വിവർത്തനവും, അതുപോലെ നേർക്ക് നേരെ പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ പിന്തുടർച്ച, അതിനെ എക്തിബാസ്, അതിനെ അതുപോലെ അനുധാവനം ചെയ്യുന്നതായ ചെറുകഥകളാണ്. ഈ ചെറുകഥകൾക്ക് സമാനമായി നമുക്ക് കാണാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങൾ ഹദീസ് ഈസാ ബിൻ ഹിഷാം, മുവൈലഹിയുടെ ഹദീസ് ഈസാ ബിൻ ഹിഷാം പോലെ, അതുപോലെ ഹാഫിദ് ഇബ്രാഹിമിൻ്റെ ലയാലി സത്യഹ് പോലെ, അതുപോലെ ലയാലി അറോഹുൽ ഹായിർ ലി മുഹമ്മദ് ലുത്ഫി ജമ്മ, ഇതൊക്കെയാണ് ആ തൗറുൽ അവ്വലിനെ പ്രതിനിധീകരിക്കുന്നത്. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് പൂർണ്ണമായും പാശ്ചാത്യ മാതൃകയിൽ രചിക്കപ്പെട്ട, സമ്പൂർണ്ണമായും പാശ്ചാത്യ മാതൃകയിൽ രചിക്കപ്പെട്ട
കഥാരചനകളാണ്. അതിൽ നമ്മൾ ഏറ്റവും പ്രാമാണികമായി എണ്ണാൻ കഴിയുന്നത് റിവായത്ത് സൈനബ് ലി മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ. റിവായത്ത് സൈനബിനെ കുറിച്ച് നമുക്കറിയാം, ഏറ്റവും ലക്ഷണമൊത്ത അറബിയിലെ ആദ്യത്തെ നോവലായിട്ടാണ് റിവായത്ത് സൈനബിനെ നമ്മൾ കൂട്ടുന്നത്. അതുപോലെ എല്ലാ കലാമൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ചെറുകഥകൾ ഇതിന് ശേഷമാണ് രൂപപ്പെട്ട് വരാൻ തുടങ്ങിയത് എന്ന് പറയുന്നത്. ഈ മേഖലയിലെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നിർവഹിച്ചവരെല്ലാം ആരൊക്കെയാണ് നമ്മൾ പറയാൻ, മഹ്മൂദ് തൈമൂറുണ്ട്, തൗഫീഖുൽ ഹക്കീമുണ്ട്, നജീബ് മഹ്ഫൂദുണ്ട്, താ ഹുസൈനുണ്ട്, ഇബ്രാഹിം അൽ മാസിനിയുണ്ട്. ഇവരെല്ലാം അവരുടെ ആദ്യകാല സാഹിത്യ സംരംഭങ്ങളെല്ലാം ചെറുകഥകളായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതിനെ തുടർന്നുള്ള തൊട്ടടുത്ത അതേ കാലഘട്ടത്തിൽ സാഹിത്യരചന ആരംഭിച്ച ചെറുപ്പക്കാരായ സംഘം സാഹിത്യകാരന്മാരെ കുറിച്ചിട്ടാണ് അടുത്ത് പറയുന്നത്. അതിൽ മഹജറിലുള്ള സാഹിത്യകന്മാരുണ്ട്, അറ്റാത സാഹിത്യ ജിബ്രാൻ ഖലീൽ ജിബ്രാനെ പോലെ, ഇബ്രാഹിം അൽ മാസിനെ പോലെ, മുഹമ്മദ് തൈമൂറിനെ പോലെ, മിഖായിൽ നുഹൈമയെ പോലെയുള്ള സാഹിത്യകാരന്മാർ. ഇതാണ് നമ്മൾ ഈ ഇന്ന് പറഞ്ഞ കഥ. ഈ വളരെ ചെറിയ രൂപത്തിൽ ചെറു കഥാസാഹിത്യത്തിലെ അറബി സാഹിത്യത്തിലെ പ്രാരംഭത്തിൻ്റെ ഘട്ടത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ നിലയിലുള്ള വിവരണം. അതുകൊണ്ട് ഇതോടുകൂടി നമ്മൾ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ മസ്റഹിയത്തിനെ, അതായത് നാടകങ്ങളുടെ വളർച്ച വികാസങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യും. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.